നമസ്കാരം, ഞാൻ മൃണാൾ. കാക്കനാട് ഒരു ചെറിയ കടയുണ്ട്. സാധാരണ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ആളുകളാണ്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ മൂല, പ്രത്യേകിച്ച് ഈ സൈഡ്, ആ കടയുടെ മുന്നിൽ. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ആരുമില്ല. ആരുമില്ല എന്നല്ല, ആളുണ്ട്. സാധാരണ പോലത്തെ കയറാൻ പറ്റാതെ അത്ര തെക്കും തിരക്കില്ല. ഇവിടുത്തെ ബീഫ് ഭയങ്കര ഫേമസാണ്, അതുപോലെ തന്നെ പൊറോട്ട. ഒരുപാട് സ്നാക്കുകളുണ്ട്, അതിൽ പത്തിരിയാണ് പേര് കേട്ടത്. ഇന്നിപ്പോൾ പൊറോട്ട റെഡിയല്ല, ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ നെയ്ച്ചോറും അത്യാവശ്യം സൂപ്പറാണ്. പിന്നെ ചായ. ചോറിന് നെയ്ച്ചോറിന് ചെറിയ ചൂടുണ്ട്. കല്യാണ വീട്ടിൽ കിട്ടുന്ന പണിയാണ്. അല്ല, വെള്ള നെയ്ച്ചോറ്. വലിയ കല്യാണ പറയില് കിട്ടുന്ന ഇടകളിൽ കട്ടയൊക്കെ ഉണ്ട്. എന്നാലും വലിയ ആഡംബരമൊന്നുമില്ല, സൂപ്പർ ടേസ്റ്റ്. സിമ്പിൾ നെയ്ച്ചോറ്, ബീഫും നാടൻ ബീഫും കല്യാണ വീട്ടിൽ കിട്ടുന്ന. ഒമ്പത് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്നിവിടെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഉണ്ടെങ്കിൽ തിരക്കോ വന്നു. ആക്ച്വലി ഈ നെയ്ച്ചോറും വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പപ്പടം വേണ്ട, അച്ചാറ് വേണ്ടേ വേണ്ട, ഇതും വേണ്ട. ഇത് വേണമെങ്കിൽ ഇടയിൽ ഒന്ന് തൊട്ട് നോക്കാം. കുറച്ചുകൂടെ വൃത്തി ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ കാക്കനാട് ഭാഗത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നല്ല പത്തിരി. ചെറിയ മധുരം ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നെ, കാക്കനാട് ഭാഗത്ത് ജീവിക്കുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം അത്ര നല്ല അവസ്ഥയിലല്ല ഉള്ളത്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഞാൻ ഒരുപാട് തപ്പിയിട്ടും വലിയൊരു ആരിയാസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഞാനൊരു ബെസ്റ്റ് 10 മസാല ദോശ ഒരു സീരീസ് ചെയ്തിരുന്നു. ഞാനത് ആ ആരിയാസ് ഉണ്ട് കവർ ചെയ്തിട്ടുണ്ട്. തീരെ പോരാ, കരിഞ്ഞ ദോശ കിട്ടിയത്. പിന്നെ കഫേ റോച്ചേഴ്സ് നല്ല കഫേയാണ്. പിന്നെ വേറെയും ഒന്ന് രണ്ട് കഫേസ് ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലാതെ കഫേസിൻ്റെ കാര്യം കഷ്ടമാണ്. ഇത് നല്ല
നല്ല റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റൂല. ആണ് ഇന്നത്തെ തിരക്കല്ല യൂഷ്വലി, അതിനകത്ത് കയറാൻ പറ്റാത്ത അത്രയും നല്ല തിരക്കാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത് ചിന്തിക്കാൻ പറ്റൂല. പിന്നെ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയാൻ അമ്മവിലാസം, ഊണ് അമ്മവിലാസമുണ്ട്. പിന്നെ നെല്ലിക്കയുണ്ട്. ഞാൻ പണ്ട് വന്ന് ഒരു 5-8 ലക്ഷം ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും ഈ പ്രദേശത്ത്. അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം കാക്കനാട് കഷ്ടം തന്നെയാണ്. നല്ല റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര കുറവാണ്. ആളെ പറ്റിക്കുന്ന റെസ്റ്റോറൻറ്റ്സാണ് കൂടുതലും. കാക്കനാട് എന്താ അങ്ങനെ, ആൾക്കാരെന്താ നല്ല റെസ്റ്റോറൻറ്റ്സ് കാക്കനാട് തുടങ്ങാത്ത? ഒരു തട്ടുകടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അന്നപൂർണ അല്ലേ എൻ്റെ പേര്, അന്നപൂർണ അല്ല അത്, ഞാൻ ബ്ലോഗ് ചെയ്ത റെസ്റ്റോറൻ്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നു. അതും കുട്ടികളൊക്കെ ആയിട്ട് പോലും പാടായിരിക്കും. വലിയ തെറ്റില്ലാത്ത ഭക്ഷണം കിട്ടും അവിടെ. വെജിറ്റേറിയൻസിന് നല്ല കഷ്ടപ്പാട് തന്നെയായിരിക്കും കാക്കനാട്. ഇത്രയും ആളുണ്ടായിട്ടും, അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടുന്ന ഇത്രയും ആളുണ്ടായിട്ടും കാക്കനാട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര കുറവാണ്.